മഹാനായ പ്രവാചകർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ കമാടങ്ങളൊക്കെ തുറന്ന് പരിശുദ്ധ മക്കയിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ പൂർണ്ണമായും നേരിട്ടുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ ഒരു സാഹചര്യം. ആ സമയത്ത് പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ അധ്യായങ്ങൾ മുഖറബുൽ അമലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അത് മുഴുവനും ഒരു അണുകിട വ്യതിചലിക്കാതെ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും സ്വീകരിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പക്ഷേ തന്റെ അനുയായികളായി കടന്നു വന്ന പ്രിയപ്പെട്ട ഉമ്മത്തിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ, അവരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാനസികമായി വല്ലാത്ത സങ്കടവും പ്രയാസവും ഉണ്ടായി. അങ്ങനെ എവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നുവോ അവരുടെ തലവെട്ടിയെടുക്കുന്ന ഒരു അന്തരീക്ഷം മക്കാമണ്ണിലുണ്ടായി. ആര് ഖുർആൻ പാരായണം നടത്തുന്നുവോ അവരെ കൈകാര്യം ചെയ്യുന്ന വേദനാജനകമായ ഒരു അന്തരീക്ഷം പരിശുദ്ധ മക്കയുടെ മണ്ണിലുണ്ടായി. അങ്ങനെ മുസ്ലിം സഹോദരങ്ങളൊക്കെ വല്ലാതെ ഭയം നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ, വളരെ വിരളിൽ എണ്ണാൻ മാത്രമുള്ള ചുരുക്കം ചില അനുയായികൾ മാത്രമേ ഉള്ളൂ, അവരെ വിളിച്ചുകൂട്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ആ ഭാഗത്ത് ഒരുപാട് ശത്രുക്കൾ നിൽക്കുന്നുണ്ട്, അവരുടെ മധ്യഭാഗത്തേക്ക് പോയിട്ട് നിങ്ങളിൽ ആരാണ് പരിശുദ്ധ ഖുർആൻ തന്റെ അടുത്തോടുകൂടി പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഖുർആൻ എന്നവിടെ പരസ്യമായി പാരായണം ചെയ്യപ്പെടുന്നുവോ അവിടെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് തന്റെ ഇടത്തോടെ ഇസ്സത്തോടെ ആ ശത്രുക്കളുടെ മധ്യഭാഗത്തേക്ക് പോയിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക? അങ്ങനെ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട വലിയ കൂലിയുണ്ട് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ പല സഹാബികളും തലകുനിച്ചിരുന്നു. ആര് പാരായണം ചെയ്താലും അവരാക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അവരെ കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തലകുനിച്ചിരുന്നപ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാ, ആ ഖുർആൻ സധൈര്യം പാരായണം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹാബികൾ അത്ഭുതപ്പെട്ടു. ആര് പാരായണം ചെയ്താലും അവന്റെ തലവെട്ടിയെടുക്കും ശത്രുക്കൾ. പിന്നെ എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധൈര്യം കാണിച്ചതെന്നവർക്കറിയില്ല. പ്രവാചകർ പറഞ്ഞു, എന്നാൽ സമയം വൈകണ്ട, ആ ശത്രുക്കളുടെ ഭാഗത്തേക്ക് പോയിട്ട് അഭിമാനത്തോടെ ഇസ്സത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആ വചനങ്ങളെ പ്രകാശമുള്ള വജസ്സോടെ പാരായണം ചെയ്യാൻ പറഞ്ഞു വിടുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിന്റെ മനോഹാരിതയുമായി കടന്നു ചെല്ലുകയാണ്. ശത്രുക്കളെല്ലാവരും എന്തോ ഗഗനമാര ചർച്ചയിലാണ്. അവർക്കിടയിലേക്ക് കടന്നു ചെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മധുരമുള്ള വാക്കുകൾ പാരായണം ചെയ്യാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഖുർആനിന്റെ ശബ്ദത്തിൽ ഒരു വശ്യ ചാരുതയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേട്ട് മക്കയുടെ മനോഹരമായ വൃക്ഷങ്ങളുടെ ഇലകൾ പോലും ഞെട്ടറ്റ് വീണുപോയി എന്ന് ചരിത്രം പറയുന്നുണ്ട്. അത്ര രസമായിരുന്നു കേൾക്കാൻ, അത്ര മധുരമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എങ്ങനെയല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ നാലു ഭാഗത്തു നിന്ന് വന്നുകൊണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, മുഹമ്മദ് ഇന്ന് വരെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രാന്തൻ ജൽപ്പനങ്ങളാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞു വിടുന്നത്, അതുകൊണ്ട് അവനെ കൈകാര്യം ചെയ്യുക, അവനെ അടിക്കുക, അവനെ ഇടിക്കുക, അവനെ ഉപദ്രവിക്കുക, അവനെ ആക്രമിക്കുക, അവനെ അവശരാക്കുക, അവനെ കൊല ചെയ്യുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാലു ഭാഗത്തെ ശത്രുക്കൾ തെളിച്ചുകൂടി. അടിക്കാനും ഇടിക്കാനും തുടങ്ങി, ഉപദ്രവം എയ്തുവിടാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നിലത്ത് വീണ് പിടയാൻ തുടങ്ങി. അവരുടെ കാലുകൾ കൊണ്ട് ശത്രുക്കൾ ചവിട്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിലിടിച്ചു, മുഖത്തടിച്ചു. ബോധരഹിതനായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രക്തത്തിൽ കുളിച്ചു, ആ മണ്ണിൽ വീണു. ശത്രുക്കൾ ഇവിടെ നിന്ന് മാറിപ്പോയി. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു, വേഗം ചെല്ലുക,
എൻ്റെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ട് വരിക. ബോധം നഷ്ടപ്പെട്ടു പോയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് ആ പ്രിയപ്പെട്ടവർ മുത്ത് റസൂലിന്റെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തി. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രവാചകർ കുറച്ച് വെള്ളമെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞുകൊണ്ട് കുടഞ്ഞു. കണ്ണുകൾ തുറന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ മഹാനായ പ്രവാചകർ പറഞ്ഞു, അബൂബക്കറെ നീ കരയരുത്, അവരിടിച്ച വേദനയും അവരിടിച്ച ബുദ്ധിമുട്ടുമെല്ലാം നിനക്ക് നാളെ പരലോകത്ത് വലിയ പ്രതിഫലമുണ്ടാകുന്നതിന് കാരണമാണ്. കാരണം നീ സഹിച്ചത് ഖുർആനിന് വേണ്ടിയാണ്, നീ വേദനിച്ചത് ഖുർആനിന് വേണ്ടിയാണ്, നീ ശ്രമിച്ചത് ഖുർആനിന് വേണ്ടിയാ, നീ ക്ഷമിച്ചത് ഖുർആനിന് വേണ്ടിയാ, അതുകൊണ്ട് അബൂബക്കറെ നീ കരയരുതെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കരം പിടിച്ചുകൊണ്ട് ഇടറുന്ന ശബ്ദത്തിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരയുന്നത് അവരടിയുടെ ഇടിയുടെ ഉപദ്രവത്തിന്റെ വേദന കൊണ്ടല്ലേ നബിയേ, ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ, എനിക്കവിടെ കിടന്നുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ നബിയേ, എനിക്കവിടെ കിടന്ന് മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കവിടെ കിടന്ന് മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാന്റെ റസൂൽ ചോദിക്കും, അബൂബക്കറെ നീ എന്താ ഈ പറയുന്നത്? അതേ നബിയേ, ഖുർആനിന്റെ പേരിൽ അവിടെ കിടന്നുകൊണ്ട് ശത്രുക്കളുടെ വെട്ടേറ്റ് ചവിട്ടേറ്റുകൊണ്ട് മരിക്കാ ഞാൻ ആഗ്രഹിച്ചിരുന്ന റസൂലേ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് എനിക്ക് യശസ്സോടുകൂടി ഉയർന്നു നിൽക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനിന് വേണ്ടിയിട്ട് ഷഹീദായവനാണെന്ന് പറയാൻ എനിക്ക് കഴിയുമല്ലോ, അതിനെനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ അനുയായികളായ പ്രിയപ്പെട്ടവരെ അലമാരയുടെ അകത്തള പലങ്കാരത്തിന് വേണ്ടി അടുക്കി വെക്കാനുള്ള വേദഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. വാപ്പ മരിക്കുമ്പോ ചാക്ക് കെട്ടടിച്ചിറക്കിയിട്ട് മുത്തഅല്ലിമീങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് ഖത്തമോരാൻ വേണ്ടി മാത്രമുള്ളതല്ല പരിശുദ്ധ ഖുർആൻ. ഈ മനോഹരമായ പയ്യന്നൂരിന്റെ കവ്വായയുടെ ചുറ്റുവട്ടത്ത് പരിസരത്ത് മനോഹരമായ ഭവനം വെക്കുമ്പോ ആ ഭവനത്തിന്റെ സമുൽഘാടനം നിർവഹിച്ച് ആദ്യമായി ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കിടക്കുന്നവരുടെ കയ്യിൽ വെക്കാൻ മാത്രം അല്ലാഹു ഇറക്കി കൊടുത്തരല്ല പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, ആ ഖുർആനം തന്നു പഠിക്കുമ്പോഴാണ് ആ ഖുർആനന്റെ പൊരുളറിയുക, ആ ഖുർആനന്റെ മഹത്വം അറിയുക, ആ ഖുർആനന്റെ പവർ അറിയുക. ആ പരിശുദ്ധ ഖുർആനന്താ പ്രവാചകർ എഴുതി തയ്യാറാക്കിയതാണോ, ലേഖനമാണോ, നോവലാണോ, ചെറുകഥയാണോ, കവിതയാണോ, സമാഹാരമാണോ, ലേഖന സംരംഭങ്ങളാണോ, ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. മക്കാമണ്ണിന്റെ മണലാരുണ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ട് 23 വർഷക്കാലം കൊണ്ട് പ്രവാചകര് കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയതല്ല ഖുർആൻ. അതുകൊണ്ടാണ് പ്രവാചകർക്ക് എഴുത്തും വായനയും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കാത്തതെന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കുക. എന്തുകൊണ്ട് പ്രവാചകർക്ക് എഴുത്തും വായനയും അറിയില്ല? നമ്മുടെ പ്രവാചകർക്ക് എഴുത്തറിയില്ല, നമ്മുടെ പ്രവാചകർക്ക് വായിക്കാൻ അറിയില്ല, പാരായണം ചെയ്യാൻ നോക്കി വായിക്കാൻ പ്രവാചകർക്ക് അറിയില്ല. എല്ലാ കഴിവും കൊടുത്ത പടച്ചതമ്പുരാൻ എന്തുകൊണ്ടിത് കൊടുത്തില്ല? എന്തുകൊണ്ടിത് കൊടുത്തില്ല? എല്ലാ കഴിവും കൊടുത്തു, എല്ലാ സൗഭാഗ്യവും കൊടുത്തു, ആകാശലോകത്തിന്റെ അറകൾ തുറന്ന് അത്യത്ഭുത ലോകത്തിലേക്ക് മലക്കുകൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത, മലക്കുകൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ലോകത്തിന്റെ അതിശയത്തിന്റെ കവാടം തുറന്നുകൊണ്ട് മുഖറബിൽ അംലാക്ക് മലക്ക് ജിബ്രീൽ പോലും ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ കഴിയില്ല നബിയേ, അവിടെ നിന്ന് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞ് പ്രവാചകന് കവാടം തുറന്ന് പറഞ്ഞു വിട്ടുപോയെങ്കിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ആ അതിശയങ്ങളും മുഴുവനും കൊടുത്ത പടച്ചതമ്പുരാൻ എന്തുകൊണ്ട് അല്ലാഹു റസൂലുള്ളാഹിക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുത്തൂടെ? തീർച്ചയായിട്ടും കഴിയും അല്ലാഹുവിന്. പക്ഷെ അല്ലാഹു എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. എന്തേ? പിൽക്കാലത്ത് പ്രവാചകർ ഖുർആൻ എഴുതിയുണ്ടാക്കിയതാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബിയേ, നിങ്ങൾ എഴുത്തും വായനയും പഠിക്കണ്ട. പിൽക്കാലത്ത് ആരെങ്കിലും പറയും മുഹമ്മദ് നബി ഖുർആൻ എഴുതിയുണ്ടാക്കിയതാണ്, പ്രവാചകർ ഖുർആൻ എഴുതിയുണ്ടാക്കിയതാണ്, ആ ഒരു വർത്തമാനം പറയാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് ഖുർആൻ പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതല്ല. പിന്നെ എന്താണ് ഖുർആൻ?
കണ്ണൂരിലെ കവ്വായിയുടെ ഭവനത്തിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ പിന്നെ എന്താ? അള്ളാഹുവിന്റെ റസൂൽ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞത് ഹിയ കലാമുല്ലാ, അത് അള്ളാഹുവിന്റെ സംസാരങ്ങളാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ബൈബിൾ പോലെ ആരും എഴുതി തയ്യാറാക്കിയതല്ല, മറ്റ് വേദഗ്രന്ഥങ്ങളെ പോലെ കലാ സമാഹാരമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്നത് അത് പടച്ച തമ്പുരാന്റെ സംഭാഷണമാണ്, കലാമാണ്, അള്ളാഹിന്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. ആ പടച്ച റബ്ബിന്റെ സംസാരമാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ അകത്ത് അലമാരയിൽ ഇരിക്കുന്നത് എന്ന പൂർണ്ണമായ ബോധം എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടാവണം. അള്ളാഹിന്റെ സംസാരമാണ്, അതുകൊണ്ടാണ് അതിനോട് ഇത്ര ആദരവ് വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് അതിനോട് ഇത്ര ബഹുമാനം വേണമെന്ന് പറഞ്ഞത്. 250 വരുന്ന കേരളത്തിനകത്ത് പഠിക്കുന്നവർ, സേവനം ചെയ്യുന്നവർ, പഠിച്ചവരായ ഹാഫിളിങ്ങൾ ഇവിടെ വന്നിട്ട് നാളെ മുതൽ ഖുർആൻ പാരായണം മത്സരം നടത്തുകയാണ്. എന്തൊരു അത്ഭുതമാണ് കവ്വായി എന്ന നാടിന് എന്തൊരു അനുഗ്രഹമാണ് അള്ളാഹു തന്നിരിക്കുന്നത്. എത്ര മഹത്തരമായ കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഒന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ ഞാൻ കൊതിച്ചുപോയി. ഞാനിപ്പോ ഇച്ചിരി നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളുമായി നമ്മുടെ നാട്ടിലെ ഒരു ആതുരാലയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി തിരക്കായത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ഖുർആൻ പാരായണ മത്സരം കാണുക എന്നത്, കേൾക്കുക എന്നത് ജീവിതത്തിൽ ഒരു വലിയ ഹരം തന്നെയാണ്. എന്ത് രസമായിരിക്കും ഏതൊക്കെ മോഡലിൽ ഖുർആൻ മുതൽ കേൾക്കാം. കേരളത്തിന് പുറത്തുള്ള 5 ജഡ്ജസ്മാർ, കേരളത്തിനകത്തുള്ള മറ്റുള്ളവർ അങ്ങനെ വന്ന് അവർ വിധിയെഴുതും ആരാണ് ഏറ്റവും നല്ല മാധുര്യത്തിൽ ഖുർആൻ ഓതുക. വലിയ പ്രയാസമാണ്, പട്ടുമാല് പോലെ മാർക്കിടാൻ പോണ പോലെ അല്ലത്. 14-ാം രാവിലെ മാർക്കിടാൻ പോണ പോലെ അല്ല ഇത്. കണ്ടവന്റെ തോളത്ത് കയറി നിരങ്ങുന്ന സംഗീതോപകരണങ്ങൾ കൊണ്ട് തട്ടിക്കളിക്കുന്ന വർത്തമാനകാലത്തിന്റെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളല്ല ഇത്. അള്ളാഹുവിന്റെ കലാമിനെ അതരത്തിലൂടെ മനുഷ്യന്റെ കൽബിനെ മാസ്മരികമായി മയക്കാൻ പറ്റുന്ന ഒരു ആനന്ദ ലഹരിയാണ് അത്. അത് പാരായണം ചെയ്ത് തുടങ്ങിയത് മുതൽ അത് ആ മത്സരം തീരുന്നത് വരെ എന്തൊരു അത്ഭുതമാണ്. 15 ഹാഫിളിങ്ങൾ അവസാനം അൽഹംദുലില്ലാ ഫൈനലിസ്റ്റ് ആയിട്ട് വരും. ആ 15 പേർക്കും ക്യാഷ് അവാർഡ് കൊടുക്കും, 15 പേർക്കും മൊമെന്റ് കൊടുക്കും, 15 പേർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവസാനം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും നല്ല ശബ്ദമാധുര്യവും അർത്ഥ ഗാംഭീര ശ്രദ്ധയും തജ്വീദും അതുപോലെ തദ്വീദും ഒക്കെ അനുസരിച്ചുള്ളവർക്ക് സമ്മാനം കൊടുക്കും. 1-ാം സമ്മാനം. എന്തൊരു ത്യാഗമാണ് ഇവർ ചെയ്യുന്നത്. ഇതുവരെ UAE എന്റെ പ്രിയപ്പെട്ട കവായി മുസ്ലിം യൂത്ത് സെന്റർ ശാഖ മുസ്ലിം ലീഗും ചേർന്ന് ഇവിടെ നടത്തിയ പ്രോഗ്രാമുകളിൽ അവർ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം അള്ളാഹുവിന്റെ മാലാഖമാർ മഴത്തുള്ളി പോലെ പറന്നിറങ്ങാൻ മാത്രം പവറുള്ള, ഗമയുള്ള, ഭംഗിയുള്ള ഒരു പ്രോഗ്രാമായിരിക്കും ഇത്. ഒരു സംശയവും ആ കരുത്തിലില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിനുവേണ്ടി സാമ്പത്തികം ചെലവഴിച്ച, അതിനുവേണ്ടി ത്യാഗം ചെയ്ത ഇന്നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു അറസിന്റെ തണലുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ നമുക്ക് തരുന്ന രക്ഷയും നമുക്ക് തരുന്ന ശിക്ഷയുമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. നമുക്ക് രക്ഷ തരുന്നുണ്ട്, നമുക്ക് ശിക്ഷ തരുന്നുണ്ട്. ആ റോഡിൽ നിൽക്കുന്ന സഹോദരങ്ങൾ ദയവ് ചെയ്ത് റോഡിൽ തിരക്കുണ്ടാക്കാതെ അള്ളാഹിന്റെ ഖുർആനെ കുറിച്ച് പറയുന്ന ഈ പുണ്യ സദസ്സിൽ കസേരകളിൽ വന്നിരിക്കാൻ മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല കൂലി തരും. അവിടെ നിന്നാലും പ്രതിഫലം കിട്ടും, പക്ഷേ ഇവിടെ വന്നിരിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടൂല. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കുകയല്ല, താല്പര്യമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് വന്നിരിക്കാം. സന്തോഷത്തോടുകൂടി ഇത് കേട്ടുകൊണ്ട് പോകുന്നവർക്ക് അൽഹംദുലില്ലാ കേട്ടുകൊണ്ട് പോകാം, അല്ലാത്തവർക്ക് അവിടെ തന്നെ നിൽക്കാം. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ തോട്ടത്തിൽ എത്തി നോക്കാൻ മാത്രമുള്ള യോഗ്യതയേ എനിക്കുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ സന്തോഷത്തോടെ പോയി നേടിയെടുക്കാൻ പറ്റുന്ന ഈമാനികമായ ഒരു മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സംസാരം. നബിതങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തിരൻ നബിതങ്ങൾ പഠിച്ചെടുത്ത പരിശുദ്ധ ഖുർആൻ. ജബൽ ഹിറ ഗുഹ തന്നിലുദൂദർ ഇരിക്കുമ്പോ ജഗം പ്രഭ പരത്താൻ വഹിയേഗിയേ ജഗപരിപാലനത്തിനാഥൻ ഇഖ്റഉ ജിബ്രീലും ഹിറയിൽ വന്നോദിയേ. ആരംഭ സൂരന്റെ ഹദറത്തിലേക്ക് ആദ്യമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ആ പ്രവാചകന്റെ സവിധത്തിൽ വന്നിട്ട് ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ
خلق سرطيشاوانا عرى پڑچاوانا نامتل پرارائنام جئيگا ان الله حقند قرآن اند پرارمبتند پرغاشا اکشرنگل پرباداك سمكتل پرارائنام جئيوم بو ما انا بقار ينك اريلا ينك پرارائنام جئيان اريلا ينم پرمنا مطي نبي دنگل اچرق وند چهرتو بڑچ جبريل ينمت پرباداك ارك پرارائنام جئي پچ گوڑتت سمدوش توڑ پرن وٹ جبريل അവിടെ മുതലാണ് ഖുർആനിന്റെ മനോഹരമായ പ്രഭയും പ്രകാശവും അറേബ്യൻ മണ്ണിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ ആ പരിശുദ്ധ ഖുർആൻ നിഷേധിക്കാൻ പാടില്ല അത്ഭുതത്തോടെ ഞാനും നിങ്ങളും സ്വീകരിക്കുക നമ്മുടെ വീടിന്റെ കത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടാൻ പാടില്ല ഖുർആൻ പറയുന്നു ഇന്നല്ലദീന കഫറു ബിആയാത്തില്ലാ الله فكمد دشتان دنگل نشيري چورارا پڑچ نمبران دشتان دنگل نشيري چورارا پرشد قرآن اند وجننگل الله فرب اللزبت اند دشتان دنگلان الله فكمد قرآن الله فكمد دشتان دمان ادن نشيري چورارا الله فكمد قرآن برين لهم عذاب شديد അവർ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുമെന്ന ഖുർആൻ പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തമാകുന്ന ഖുർആനിനെ നിഷേധിച്ചവരാരാ ചവിട്ടിപ്പേച്ചവരാരാ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ആ ശിക്ഷ ഞങ്ങൾക്ക് തരല്ല തമ്പുരാനെ ഞങ്ങൾ ഇന്നു മുതൽ ഖുർആൻ സ്വീകരിക്കുന്നവരാ ഞങ്ങൾ ഇന്നു മുതൽ ഖുർആനെ ഉൾക്കൊള്ളുന്നവരാ ഞങ്ങൾ ഇന്നു മുതൽ ഖുർആനെ സ്വീകരിക്കുന്നവരാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖുർആൻ നിങ്ങൾക്ക് തരുന്ന രക്ഷകൾ എന്തൊക്കെയാണ് പഠിച്ചുകൊള്ളു കവായയിൽ വന്നവരെ 280 ഹാഫിദ് നിങ്ങൾ ഖുർആനോട് ഈ കവാരയുടെ കണ്ണൂരിന്റെ മാസമരികമാര അന്തരീക്ഷത്തെ ഖുർആനിന്റെ മനം മരക്കുന്ന മാധുര്യത്തിന്റെ ലഹരിയിൽ എത്തിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ എത്ര വലിയ സംഗീതത്തിന്റെ സംഗീതത്തെക്കാൾ മനസ്സിന് ആസ്വാദനമാണ് പരിശുദ്ധ ഖുർആൻ എത്ര മദാനസകൾ ഇളകി മറിയുന്ന മെഗാശോകൾ കണ്ട് മയങ്ങിപ്പോര കണ്ണൂർ ജില്ലയുടെ പെങ്ങളെ കണ്ണൂർ ജില്ലയുടെ മണ്ണിനോട് പറയട്ടെ ന്യൂ ഇയർ വരുമ്പോ ഓണം വരുമ്പോ ക്രിസ്മസ് വരുമ്പോ ആഘോഷങ്ങൾ ഫെസ്റ്റിവലിന്റെ പേര് പറഞ്ഞിട്ട് ആടിത്തുമറുക്കുന്ന അന്തരീക്ഷത്തില് തുണിയുരും നാടുന്നവർക്ക് കയ്യടി കിട്ടുന്ന കാലഘട്ടമാ മതാലസകളാണ് സിനിമാ സുന്ദരിമാര് തന്റെ മാറും പള്ളിയും പുറത്ത് കാണിച്ച് നികാശോ എന്ന് പേരിട്ടുകൊണ്ട് നരകത്തിന്റെ പിറകെ ഉള്ളിയായി സ്വയം ചമഞ്ഞിട്ട് നൃത്തം ചവിട്ടുന്ന ചുവടുകളെ കണ്ട് ആനന്ദലഹരിയിൽ ആറാടിയ കണ്ണൂരിന്റെ മക്കള് ആഘോഷങ്ങൾ കണ്ട് മതിമറന്നിട്ട് കയ്യടിച്ചു പോര എന്റെ പ്രിയപ്പെട്ട മുസ്ലിം നാമധാരികളായ മക്കളെ ആരംഭ റസൂൽ ആശ്രയിച്ചത് ഖുർആനിന്റെ മാസുമരികര കേട്ടിട്ടാണ് സഹാബികൾ ആനന്ദ ലഹരിയിൽ നൃത്തം ചവിട്ടിയത് നല്ല ശബ്ദമാധുര്യമുള്ളവർ ഖുർആൻ ഉറയിട്ടാണ് ഇസ്ലാമിക ചരിത്രമെങ്ങും അത്ഭുതത്തോടെ കണ്ടത് വശ്യചാരിതയുള്ള ഖുർആനിന്റെ മനോഹാരിത കേട്ടതുകൊണ്ടാണ് എന്റെ കണ്ണൂർ ജില്ലയിലെ പ്രിയപ്പെട്ടവര് എന്നാൽ നമ്മൾ ആനന്ദ ലഹരി ആറാടാനുള്ളത് അത് ഖുർആനിലൂടെ തന്നെയാണ് നമ്മുടെ ഖുർആൻ ലോകത്തെ വെല്ലുവിളിച്ച ഒരേ ഒരു ഗ്രന്ഥമാ മഹാഭാരതത്തിന് കഴിഞ്ഞിട്ടില്ല ഭഗവത്ഗീതയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഒരുപാട് കാലിക പ്രസക്തമായ മാറ്റങ്ങൾ അനിവാര്യമായി വന്നപ്പോ മാറ്റി എഴുതിയ ബൈബിളിന്റെ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും കഴിഞ്ഞിട്ടില്ല ഫാദർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ കണ്ണൂർ ജില്ലയുടെ പയ്യന്നൂരുള്ള തളിപ്പറമ്പിലുള്ള ഒരു പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഒരു ഖുർആനിന്റെ ആയത്തെടുപ്പ് കയ്യിൽ വെച്ചിട്ട് ശക്തമായി ഇസ്ലാമിന്റെ പണ്ഡിതന് കടിയുമരന്തുകൊണ്ട് അത് അല്ലാഹുവിന്റെ കലാമായത് കൊണ്ടാണ് അത് പടച്ചതമ്പുരാന്റെ സംഭാഷണമായത് കൊണ്ടാണ് അല്ലാതെ ആർക്കാണ് വെല്ലുവിളിക്കാൻ പറ്റുക അല്ലാന്റെ ഖുർആനൻ കയ്യിലെടുത്തു വെച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ കഴിയുന്നത് ആ ഖുർആൻ സത്യമാണെന്ന ബോധമുള്ളത് കൊണ്ടാണ് ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഒരു ഉറപ്പ് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഏതൊരു ഇമാമിങ്ങളും ഖുർആൻ എടുത്തു വെച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നത് ആ ഖുർആനെ കുറിച്ച് ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവർ ആ ഖുർആൻ അള്ളാന്റെ കലാമാണ് എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ വീട്ടിനകത്തിരിക്കുന്ന ഖുർആൻ ആരെങ്കിലും എഴുതി വെച്ച ലേഖനങ്ങളുടെ കൂടെ നോവലുകളുടെ കൂടെ അടുക്കുവെക്കാനുള്ളതല്ല അവിടെ ചെന്നാൽ നമുക്ക് ആ ഖുർആനിന്റെ അരികിലെത്തുമ്പോൾ നമുക്ക് തോന്നണം അല്ലാഹുവേ ഇത് പടച്ച റബ്ബിന്റെ കലാമാണ്
മുത്തറസൂല് പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ രക്ഷ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുന്നവരെയും ഖുർആൻ പഠിപ്പിക്കുന്നവരെയും നിങ്ങളിൽ ഏറ്റവും ഉത്തമരും ഉത്കൃഷ്ടരുമാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഖുർആൻ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിങ്ങളിൽ ഏറ്റവും ഉത്തമരും ഏറ്റവും ഉത്കൃഷ്ടരുമാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഖുർആൻ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നമ്മുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കുമാണോ വിലയുള്ളത്, അതല്ല മറ്റ് ആർക്കെങ്കിലുമാണോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കുമാണോ വിലയുള്ളത്? കുറെ ആളുകൾ അതിന്റെ വില കളഞ്ഞു, ശരിയാണ് അല്ലേ. പണ്ഡിതൻ എന്ന പേരിട്ടുകൊണ്ട് ഈ സമുദായത്തെ ചവിട്ടിയരിക്കാനും ഈ സമുദായത്തിന്റെ ഇസ്സത്ത് കളഞ്ഞു കുളിക്കാനും ഈ സമുദായത്തിൽ അവരെ പിന്തുണയ്ക്കുന്നവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കാനും ഒക്കെ ചില പണ്ഡിത വേഷം ധരിച്ചവർ തയ്യാറായി വന്നത് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന ഒരു രീതിക്ക് എതിരായിരിക്കാം. അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്തോ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ആരുടെ കയ്യിലും സാമ്പത്തികമില്ല, ആരുടെ കയ്യിൽ കാശില്ല. എൻ്റെ നാട്ടിലൊരു സാധുവായ ഒരു ഉസ്താദ് പറഞ്ഞത് 1000-ന്റെയും 500-ന്റെയും നോട്ടിന്റെ പ്രതിസന്ധി മാറാതിരിക്കാൻ ഉസ്താദ് ദ്വാരക്കണം എന്നാണ്. ഞാൻ ചോദിച്ചു എന്ത് എങ്ങനെ പറയാൻ കാരണം? അല്ലെ, ഒരു സിനിമാ നടൻ എങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല? കേരളത്തിൽ 125 കോടി ലാഭം കൊയ്ത ഒരു സിനിമയുണ്ടത്രേ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയത്. അത് യഥാർത്ഥത്തിൽ ഞാൻ ഈ സദസ്സിൽ നിന്നുകൊണ്ട് പറയുന്നു, അത് ഈ കേരള ജനതയെ പറ്റിച്ച വെറും ഒരു പച്ചക്കള്ളമാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല? 125 കോടി രൂപ മുടക്കി കേരളത്തിൽ ഒരു പൊന്നുപോലും നിന്ന് സിനിമ കാണത്തില്ല, അത്ര വലിയ ഹരമൊന്നുമല്ല. ഒരു മാസം കഴിയുമ്പോൾ എല്ലാ യുവാക്കളുടെ മൊബൈലിലും ആ സിനിമ വരും. അതുകൊണ്ട് ഇത്രയും കാശ് മുടക്കിയിട്ട് കേരളം ആ സിനിമ സ്വീകരിക്കൂല, ഇന്ത്യ രാജ്യവും സ്വീകരിക്കൂല. പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടതെന്ന് ചോദിച്ചാൽ, അതിൽ അഭിനയിച്ച ഒരു നടൻ കേരളത്തിൽ ക്യൂ നിൽക്കുന്നവരെ പുച്ഛിച്ചിട്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ടല്ലോ, അത് തന്നെ മതി അത് മനസ്സിലാക്കാൻ. അവരൊക്കെ അവരുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ വലിയൊരു മാർഗമാണ്. നമ്മൾ പറയും, നമ്മുടെ നടന് കണ്ടില്ലേ, കണ്ടാളിയാ സൂപ്പറാണ്, നിന്നെ കൊണ്ട് പറ്റുമോ, നിന്റെ നടനെ കൊണ്ട് പറ്റുമോ. അതൊക്കെ നമ്മളെ അണ്ണനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ അനാവശ്യമായിട്ട് കൈയടിച്ച് അവന് വേണ്ടി പിന്തുണച്ച് 7 കൂലികളെ പോലെ നമ്മൾ അത് പൊതിക്കൂലേ? എന്ത് നേട്ടം അതുകൊണ്ട് നമുക്ക് കിട്ടി? ആർക്കാണിതുകൊണ്ട് ക്ഷീണം? ഞാൻ പറഞ്ഞു ആ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആ പൈസ ഇങ്ങനെ ഇപ്പോഴത്തെ ആ പ്രതിസന്ധി മാറണ്ടെന്ന് പറയാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഉസ്താദ് എനിക്ക് ആദ്യമായിട്ട് മൗലൂദിന് പോയപ്പോ 2000 രൂപ കൈമടക്ക് കിട്ടി എന്ന് പറഞ്ഞു. കാരണം എന്താ? വേറൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് 2000-ന്റെ നല്ല നോട്ടുണ്ടായിരുന്നത് മുസ്ലിയാരി കൊടുത്താൽ. മുസ്ലിയാരി വിചാരിച്ചു ഒരു 6 മാസം ഇങ്ങനെ പോവാണെങ്കിൽ അലഹമ്മദില്ല, നമ്മുടെ ചെറിയ ബാധ്യതയൊക്കെ ഏകദേശം ഒന്ന് തീർന്നോളും എന്നുള്ള ചിന്തയാണ്. യഥാർത്ഥത്തിൽ ആ അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തിന് ന്യായീകരണമുണ്ടെങ്കിലും ഈ കേരളം, ഈ ഇന്ത്യ രാജ്യം ഇതിൽ പരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ വീണിട്ടില്ല. ചില ആളുകൾ വിചാരിക്കും കണ്ണൂരും കാസർഗോഡും മലബാറിലൊക്കെ ഉള്ള മുസ്ലിങ്ങളെ പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന്. ഒരുത്തനും ആരെയും പെട്ടിയിലാക്കൂല. അവർക്കൊക്കെ അറിയാം കാശ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ സൂക്ഷിക്കണമെന്ന് അറിയാം, എങ്ങനെ ചിലവഴിക്കണമെന്ന് അറിയാം. ആ വിഷയത്തിൽ ആരും കഷ്ടപ്പെടണ്ട. കഷ്ടപ്പാട് വന്നത് കേരളത്തിലെ സാധുക്കളായ മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കുമാണ്. ഒരു സമ്പന്നനും ഒരു കഷ്ടപ്പാടുമില്ല, വെറുതെ ഡയലോഗ് അടിക്കുകയാണ്. ഏറ്റവും അധികം കഷ്ടപ്പാട് വന്നത് പാവപ്പെട്ടവർക്ക്. മുസ്ലിങ്ങളെ കൂട്ടാനായിട്ട് ആരും നോട്ട് നിരോധിക്കേണ്ട. മൊത്തം നോട്ട് നിരോധിച്ചാലും മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അൽഹംദുലില്ല, അവർക്ക് അള്ളാഹു ഹലാലായ വരുമാനമാണെങ്കിൽ അതിന് വഴി പടച്ചും കാണിച്ചു കൊടുത്തോളും. പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആ പ്രയാസത്തിൽ നിൽക്കുന്ന നിങ്ങളോട് ഏറ്റവും വലിയ ഉത്തമരാരാണ്, ഉത്കൃഷ്ടരാരാണ്, ഏറ്റവും അധികം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പേ ഏറ്റവും വലിയ പദവിയും സ്ഥാനവും ഉള്ളവരാരാണ്? ആരംഭ റസൂല് പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. ഖുർആൻ പഠിക്കുന്നവരാണ് പഠിപ്പിക്കുന്നവരാണ് അവർക്കാണ് ഏറ്റവും വലിയ ഉന്നത സ്ഥാനം അല്ലാഹു കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനമല്ല, നിങ്ങൾ കൊടുക്കുന്ന വിലയല്ല, നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. ചിലപ്പോൾ കുറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരാകാം, ചിലപ്പോൾ ചെറിയ ഒരു പള്ളിയിലെ ഇമാമാകാം, ചിലപ്പോൾ അരപ്പട്ടിണിയും മുടിപ്പട്ടിണിയുമായി കഴിയുന്നവരാകാം, ചിലപ്പോൾ ദാരിദ്ര്യത്തിന്റെ നീർ ചുടിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാകാം. പക്ഷെ അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് ഉത്തമർ, നിങ്ങളാണ് ഉന്നത സ്ഥാനത്തിലിരിക്കുന്നവർ. ഇതല്ല കൊടുത്ത മാർക്കാണ്.
ഇത് പടച്ചതമ്പുരാൻ കൊടുത്ത മാർക്കാണ്. ആ മാർക്കിനെ പെടയാൻ ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുന്നതമായ സ്ഥാനമാണ്, അതുന്നതമായ പദവിയാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന ആ സ്വീകരണമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് പള്ളികളിലൊക്കെ പല ബാങ്ക് വിളിക്കുന്നവരും ആസാമിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ബംഗാളിൽ നിന്ന് വന്നവരാണ്. എന്തുകൊണ്ട്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ചാക്കും ചുമടും ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ എടുത്തുകൊണ്ട് നിൽക്കുന്നവൻ ഹാഫിളാണെന്ന് മുതലാളി അറിഞ്ഞിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയിലെ മുഅദ്ദി സാഹിബായിട്ടിരിക്കുന്നത് ആസാമിലെ ഒരു പ്രിയപ്പെട്ട സഹോദരനാണ്. ഇന്ന് ആ സഹോദരൻ ആദ്യം വന്നപ്പോൾ ചെറിയ ബർമൂഡയും ടീഷർട്ടൊക്കെ ആയിരുന്നു. മുതലാളി ചുമടൊക്കെ എടുക്കാൻ പറഞ്ഞു. പക്ഷെ റമദാനായപ്പോൾ ആ വീട്ടിൽ എല്ലാവരും ഖുർആൻ ഓതിയപ്പോൾ യവൻ പോയിട്ട് പറഞ്ഞു, എനിക്കും ഒരു ഖുർആൻ വേണം. അങ്ങനെ മുതലാളി ഖുർആൻ കൊടുത്തു. കളിയാക്കിയിട്ടാണ് കൊടുത്തത്. അവൻ വീടിന്റെ സിറ്റ് ഔട്ടിൽ അവന് താമസിക്കാൻ കൊടുത്ത സ്ഥലത്തിരുന്നിട്ട് നല്ലതും കൂടെ ഖുർആൻ ഓതാൻ തുടങ്ങി. ആ ഖുർആൻ ഓതൽ കേട്ടിട്ട് മുതലാളിയും മുതലാളിച്ചിയും എല്ലാ അച്ചിയും കൂടെ വന്നിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ആ മുതലാളിയുടെ വീടിന്റെ മഹലിന്റെ ചുറ്റുവട്ടത്തിലുള്ള ഒരു മനോഹരമായ മസ്ജിദില് അദ്ദേഹത്തെ മുഅദ്ദീനാക്കി. ബർമൂഡൻ ടീഷർട്ടും ഒക്കെ മാറ്റിയിട്ട് നല്ല മനോഹരമായതാ ഇവിടെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന കമീസ് പോലെ നല്ല കമീസൊക്കെ ഇട്ട്, സുന്നത്തായ വസ്ത്രമാണ്, നല്ല പ്രതിഫലം കിട്ടും അതിന്. ആ കമീസൊക്കെ ഇട്ട് നല്ലൊരു മനോഹരമായ ഹുദവിക്കെട്ടൊക്കെ കിട്ടി. ഇന്ന് അദ്ദേഹം അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്നു. എന്ത് രസമാണ് ആ ബാങ്ക് കേൾക്കാൻ, എന്ത് മനോഹരമാണ് ആ ബാങ്ക് കേൾക്കാൻ. അദ്ദേഹം ചുമട്ടു തൊഴിലാളിയായിരുന്നു, പക്ഷെ ഹാഫിളാണ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അള്ളാഹു ഖുർആനിന്റെ മാധുര്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഇനിയും 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 അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞു. ആർക്കെങ്കിലും ഒരു നന്മ കിട്ടുന്നേ കിട്ടട്ടെ. നിങ്ങൾ പറയാം അങ്ങനെ ഒരു ആസാമിന് നല്ല ശബ്ദം കിട്ടിയിട്ട് കണ്ണൂരുള്ള എനിക്കെന്ത് കിട്ടാനാ, അങ്ങനെ ചിന്തിക്കരുത്. അത് സോർത്തറയാണ്. അള്ളാഹു ആ സഹോദരനെ ശബ്ദം നിലനിർത്തി കൊടുക്കട്ടെ. അപ്പോ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. പക്ഷെ നമ്മുടെ സഹോദരിമാർക്കൊന്നും അതിനൊരു താല്പര്യമില്ല. മകൾക്കൊരു കല്യാണാലോചന വന്നാൽ അത് മുസ്ലിയാരാണ് അല്ലെങ്കിൽ ഹാഫിളാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും വലിയ ബിസിനസ്സോ വലിയ 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 കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവനാണെങ്കിൽ അൽഹംദുലില്ലാ പട്ടിണിയില്ലാതെ പോവാം. അല്ലാതെ ഇങ്ങനെ ഒരു ഹാഫിളിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരു മയ്യത്തിന്റെ മണവും ഒരു അത്തറും പുരട്ടി ഇങ്ങനെ കൂടെ നടക്കും. ഒരു വലിയ റാഹത്തൊന്നും ഉണ്ടാവില്ല. സഹോദരിയും വിചാരിക്കും ടൂറ് പോകാനൊന്നും പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്ക് എത്തി കറങ്ങാൻ പോകണമെങ്കിൽ ഇക്ക ചുമ്മാ തിക്കറും ചൊല്ലിക്കൊണ്ട് ഖുർആൻ ഓതിയ മൂലയിലേക്ക്. അതുകൊണ്ട് ഇങ്ങനെ നല്ല സ്റ്റൈലിന് ഒരു ഭർത്താവിനെയാണ് വേണ്ടത് അല്ലേ. അങ്ങനെ ചിന്തിച്ച് 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 ഇന്ന് കുടുംബജീവിതം താറുമാറായി. അത് വേറെ ഭാഗം പോട്ടെ, അതൊന്നും ചർച്ച ചെയ്യാൻ നേരമില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ഉത്തമരും നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരും ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. നിങ്ങൾ വില കൊടുക്കട്ടെ, നിങ്ങൾ വില കൊടുക്കാതിരിക്കട്ടെ. നിങ്ങൾ സന്തോഷം കൊടുക്കട്ടെ, നിങ്ങൾ സന്തോഷം കൊടുക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്കാണ് വലിയ വില കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ അംഗീകരിച്ചവർക്കാണ് വലിയ നേട്ടമുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കാണ് വലിയ പദവിയുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനല്ലാഹ്, ആ രീതിയിലൂടെ ഖുർആനുമായി ബന്ധപ്പെടാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ സമസ്ത ഇന്ന് മനോഹരമായ അൽബിറം എന്ന് പറയുന്ന ഒരു സ്കൂളിന്റെ മനോഹാരിതയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദിന്റെ ഖബർ അല്ലാഹുവേ, ഇന്ന് 3 മണിക്ക് ഖബറിന്റെ അകത്തേക്ക് ബഹുമാനപ്പെട്ടവരുടെ മയ്യത്തിറക്കി വെച്ചു. അല്ലാഹുവേ ആ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ കവാടം ആ ദീനീ ഖാദിമാരെ എളിമയുടെ പര്യായമായ അല്ലാഹുവേ വാത്സല്യത്തിന്റെ ഉറവിടമായ അറിവിന്റെ നിറകുടമായ ആ ഉസ്താദിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അൽബിറം എന്ന് പറയുന്ന ഒരു സ്കൂൾ തുടങ്ങി സമസ്ത 3 വയസ്സുള്ള 4 വയസ്സുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് മനോഹരമായ ഖുർആനിന്റെ മാധുര്യം നുകരാനുള്ള അവസരം തുറന്നു കൊടുക്കുകയാണ്. അവർക്ക് ഏറ്റവും വലിയ സന്തോഷം ആ ഖുർആൻ പഠനത്തിലൂടെ സമസ്ത മുന്നോട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചെറിയ മക്കളുടെ അവസ്ഥ എന്താ? അള്ളാഹുവേ 5 വയസ്സായാലും അവർ ഖുർആൻ അറിയുന്നില്ല, 10 വയസ്സായാലും അവർ ഖുർആനിന്റെ അത്ഭുതം അറിയുന്നില്ല, 20 വയസ്സായവർക്ക് ഖുർആൻ ഓരാൻ അറിയില്ല, 25 വയസ്സായിട്ട് പോലും അവർക്ക് പരിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം പോലും ഒന്ന് ഓതി തീർക്കാനും കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവേ ആ ഒരവസ്ഥക്ക് പരിഹാരമുണ്ടാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കുഞ്ഞുമക്കളുടെ മനസ്സിൽ കല്ലിൽ കുത്തിവെച്ച പോലെ ഖുർആൻ ഇരിക്കുമല്ലോ. അതുകൊണ്ട് അവരോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ആ ഖുർആന്റെ മാധുര്യത്തിലേക്ക് വരെ കൊണ്ടുവരിക. ഇന്ന് നമ്മുടെ ഭവനങ്ങളിലെല്ലാം നമ്മുടെ മക്കൾ വലിയ ബുദ്ധിയുള്ളവരാണ്, നല്ല കഴിവുള്ളവരാണ്. ആ കഴിവുള്ള മക്കൾക്ക് ഖുർആൻ എടുത്തു വെച്ചു കൊടുത്താൽ എത്ര സന്തോഷമാണ്.
എന്ത നാട്ടിലെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു കുഞ്ഞുമകനുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ വർക്കല എന്ന സ്ഥലത്താണ്. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ പോയാൽ ആ പൊന്നുമോന്റെ വീട്ടിലെത്താം. ജന്മനാ കാഴ്ചയില്ലാത്തവനാണ്. അല്ലാഹുവേ, ഇന്ന് ഖുർആൻ ഹാഫിള, ഇന്ന് ഖുർആൻ ഹാഫിള. ആ പൊന്നുമോന്റെ ഖുർആനോദൽ കേട്ടാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ പൊന്നുമോന്റെ ഖുർആനോദൽ കേട്ടാ നമ്മുടെ മനസ്സുവല്ലാതെ മയങ്ങിപ്പോകും. ആ പൊന്നുമോന്റെ ഖുർആൻ പാരായണം കേട്ടാൽ അല്ലാഹുവേ കേൾക്കുന്നവരറിയാതെ കരഞ്ഞു പോകും. അത്ര രസമാണ്. രണ്ട് കണ്ണല്ലാഹു തന്നവരെ, ആരോഗ്യം അല്ലാഹു തന്നവരെ, ആഫിയത്ത് അല്ലാഹു തന്നവരെ, നമ്മളോ ആ ഖുർആൻ തൊട്ടിട്ട് എത്ര നാളായി ചെറുപ്പക്കാരാ. നമ്മുടെ വീടും തലമാറയിൽ അടുക്കി വെച്ചിരിക്കുന്ന ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊട്ടിട്ട് എത്ര കാലമായി പെങ്ങള്, എത്ര കാലമായി ചെറുപ്പക്കാരാ. റമളാ മാസത്തിന്റെ 27-ാം രാവിൽ ഖത്തം തീർത്തിട്ട് മടക്കി വെച്ച ആ പരിശുദ്ധ ഖുർആൻ ഒന്ന് നിവർത്തി നോക്കണ്ടേ പ്രിയപ്പെട്ട. ആരോരുമില്ലാത്ത കബറിന്തകത്ത് നമ്മുടെ മയ്യത്ത് കൊണ്ടുവെച്ച് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ മരണമുറപ്പല്ലേ? എന്തായാലും മരിക്കുമെന്നുറപ്പല്ലേ? കുല്ലു നഫ്സിന് ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹു ജീവൻ തന്ന സർവശരീരങ്ങളും മരണത്തിന്റെ രുചി അറിയുന്നതാണ്. അങ്ങനെ മരിക്കുമ്പോ നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിന്റെ കബർസ്ഥാനിൽ വെച്ച് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ ബന്ധുക്കളുമെല്ലാം നമ്മളെ പിരിഞ്ഞു പോകും, അതുറപ്പാണ്. അങ്ങനെ പോകുമ്പോഴല്ലാ ആ കബർ ഇരുട്ടല്ലേ? ഇവിടത്തെ വിലയും നിലയും ഒന്നുമില്ല. തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്ന കൂട്ടുകാരില്ല, ബന്ധുക്കളില്ല, സഹോദരങ്ങളില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല. ആ കബറിന്തകത്ത് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവിടെ രണ്ട് മലക്കുകൾ വരും. അത്രേ കണ്ണിൽ നിന്ന് തീപാറുന്ന ഇടിമുഴക്കത്തിന്റെ ശബ്ദമുള്ള രണ്ടു മലക്കുകൾ കടന്നു വന്നിട്ട് നിന്റെ ഇമാമാരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ മൗലാരെ പേര് പറയാൻ പറ്റില്ല, നമ്മുടെ ഇമാമിങ്ങളുടെ പേര് പറഞ്ഞാ പറ്റില്ല. വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ നിനക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ആ ഖുർആൻ പറന്ന പോലെ ജീവിക്കുക, ആ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിന്റെ ഉടമയാവുക. നിന്റെ മക്കൾ ഖുർആൻ ഓതണം, നിന്റെ ബന്ധുക്കൾ ഖുർആൻ ഓതണം. അല്ലാഹുവേ, ഒറ്റയ്ക്ക് കിടക്കുന്ന കബറിന്തകത്താണ് ആ ഖുർആനിന്റെ വില എന്റെ ഉമ്മത്തെ നമ്മൾ അറിയാൻ പോകുന്നത്. ആ ഖുർആനിന്റെ നിലവാരം മഹത്വവും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. അതുകൊണ്ട് പഠിച്ചോ, ഈ ലോകത്ത് ഏറ്റവും വലിയ ഉത്തമര മുൽക്കർത്തര് അവർ ഖുർആൻ പഠിച്ചവരാണ്, പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ആ ഉത്തമരാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്ക് വലിയ ബുദ്ധിയാണ്. അവരെപ്പോഴും വാപ്പാടെ മൊബൈൽ ചോദിക്കും കളിക്കാൻ, ഉമ്മാടെ മൊബൈൽ ചോദിക്കും. ആ സമയത്തെങ്കിലും അവരുടെ ആ ഉപദ്രവവും ശല്യവും കുറഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മൊബൈൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കും. അവര് ഗെയിം കളിക്കും, മറ്റേ പലതും കളിക്കും. എന്നിട്ട് നമ്മളെ ഉമ്മ, നമ്മുടെ ഭാര്യ പറയും, ഓ എന്റെ മോന് വലിയ കഴിവാണ്, കാരണം എനിക്കറിയാത്ത കോഡ് പോലും അവനറിയാം, എനിക്കെടുക്കാൻ അറിയാത്ത ലോക്ക് പോലും എന്റെ മോനെടുക്കാൻ അറിയാം. അല്ലേ? അങ്ങനെയാണ് ഇന്നത്തെ മക്കൾ വളരുന്നത്. നമുക്കറിയാത്ത മൊബൈലിന്റെ അത്യന്താധുനിക സംവിധാനങ്ങളുടെ ഉള്ളറയിലേക്ക് വളരെ വേഗം നമ്മുടെ മക്കൾ ഇറങ്ങിച്ചെല്ലും. ഉമ്മാക്കൂപ്പാക്കം ചിലപ്പോൾ അതറിയത്തിണ്ടാവില്ല. ചില VIP സഹോദരങ്ങളൊക്കെ പറയുമല്ലോ, വലിയ മൊബൈലൊക്കെ കയ്യിൽ വെക്കൂ, ഒന്നും അറിയുന്നുണ്ടാവില്ല. നീളമുള്ള മൊബൈല് 50,000-ത്തിന്റെ 100,000-ത്തിന്റെ മൊബൈലൊക്കെ ഉണ്ടാവും, നല്ല കാശുണ്ട്, പക്ഷേ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ, ഇത് എവിടെയാടാ മക്കള്, അതാ ഇവിടെ ഒരു ഫോട്ടോ എടുത്തിടാം, ഒരു പടം. നല്ല കാശുണ്ടാവും, പക്ഷെ ഇത് പറയാൻ അവർക്ക് അറിയില്ല. ഏതെങ്കിലും ഒരു കുട്ടി വന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ അതാണ് അവരുടെ സന്തോഷവും അവരുടെ ആനന്ദവും. അവരുടെ മക്കളോ ആ മൊബൈലിന്റെ വിഷയത്തിൽ അഗ്രഗണ്യരാണ്. സർവ്വതും അവർക്കറിയാം, സർവ്വകാര്യങ്ങളും അവർക്കറിയാം, സർവ്വതും അവരതിലൂടെ ചെയ്യും. നമ്മുടെ മക്കളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. മൊബൈലിന്റെ ചാർജ് തീർന്നാൽ നമ്മുടെ മക്കൾ പിന്നെ രണ്ടാമത് പോയിരിക്കുന്നത് ചാനലിന്റെ മുമ്പിലാണ്. കൊച്ചി TV ഉണ്ട്, അവർക്ക് കളിക്കാൻ പറ്റുന്ന പലവിധത്തിലുള്ള ചാനലുകൾ അതിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ നല്ലതാണ്, പക്ഷെ അതിനൊരു സമയം വേണം. ഒരു 5-10 മിനിറ്റ് അവർ ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ അവർ കാർട്ടൂൺ കാണുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടിപ്പോയാൽ ഇത് സ്കൂൾ വിട്ട് വന്നാൽ നേരെ ആ റൂമിലേക്ക് കടക്കും, തീരുന്നത് വരെ അതിനകത്ത് തന്നെ.
ഇത് തന്നെ കളിയില്ല, ബോൾ കളിയില്ല, ഓട്ടമില്ല, ചാട്ടമില്ല, മക്കളുടെ ശരീരത്ത് പൊടി പിരളുന്നില്ല, ഒന്നുമില്ല, വിയർക്കുന്നില്ല. അവർക്ക് ഇത് തന്നെയാണ് ജോലി. ഇങ്ങനെ ആയാൽ നമ്മുടെ മക്കളുടെ ദുനിയാവും പോവും, നമ്മുടെ മക്കളുടെ ആഖിറവും പോവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ ഞാൻ പരിപാടിക്ക് വേണ്ടി, ഇന്നലത്തെ പരിപാടി സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പ് ആലപ്പുഴ രാവിലെ 10 മണിക്ക് അൽഹംദുലില്ലാ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനിറങ്ങുമ്പോൾ ഫൈസൽ എന്ന ഒരു സഹോദരനെ, വീട്ടിൽ ഒരു സുഖമില്ലാത്ത കുഞ്ഞുണ്ട്, ഒന്ന് കണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രോഗിയെ കാണാൻ പോയാൽ 70,000 മലക്കുകളാണ് അവർക്ക് വേണ്ടി ദ്വാരക്കുക. പെട്ടെന്നൊരു 2 മിനിറ്റല്ലേ ഉള്ളൂ എന്ന് കരുതി അവിടെ ഒന്ന് കയറി. അള്ളാഹുവെ കാണേണ്ട അത്ഭുതം തന്നെയാണ്. വലിയ തലയുള്ള ഒരു കുഞ്ഞ്, 11 വയസ്സുണ്ട്, പെൺകുട്ടിയാണ്, വലിയ തല. ശരീരമൊക്കെ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കൈകാലുകളാണ്. ശരീരവും അങ്ങനെ തന്നെ, തല മാത്രം വലുത്. കണ്ണും മൂക്കും ഒക്കെ ഒരുവിധം നീണ്ട്, തല വലുതാകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവയവങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രത്യേകത രീതിയിലുള്ള ഒരു ഒരു സംവിധാനം ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കണ്ടു. എന്താ മോനെ അതിനകത്തായി പോയ? അള്ളാഹു ആരുടെ കുട്ടിയാ? ആളുണ്ടോ അവിടെ? അമ്മായിപ്പയുടെ ഉണ്ടോ? അപ്പൊ പറഞ്ഞോണ്ടിരുന്നേ ഉള്ളൂ മക്കളുടെ കാര്യം. എൻ്റെ മക്കളെ ഏത് വാതിലിൽ പൂട്ടിയിട്ടാലും ഞാൻ താക്കോലും കൊണ്ട് ഇറങ്ങണ മുമ്പ് അവരെ ഒളി വന്ന് നിൽക്കും. അതാണ്. അല്ലെങ്കിൽ ചില മൊയിലാക്കന്മാർക്ക് അള്ളാഹ് കൊടുക്കണ മക്കൾ അങ്ങനെയാണ് അല്ലേ? അല്ല, അത് നല്ല കാരണം. അത് ചെറിയ ചെറിയ പ്രായത്തിൽ വലിയ വികൃതിയാണെങ്കിൽ വലുതാകുമ്പോൾ നല്ല മര്യാദ ആവുമെന്നാണ്. അങ്ങനെ ആവട്ടെ, അയാൾക്കൊള്ളാം. അള്ളാഹു അല്ലെ നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു ഇതായത്തെ നിർത്തി കൊടുക്കട്ടെ, ആഫുള്ള മാലിമമാക്കി മാറ്റട്ടെ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളത് ഇങ്ങനെ കാണും. കുറച്ചു നേരം ഒരു പരിധിവരെയൊക്കെ കുറേയൊക്കെ കാണുന്നത് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ മക്കൾ വിഷമിക്കും, മറ്റുള്ളവർക്കൊക്കെ അതൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഉപ്പ് മാത്രം എന്തേ സമ്മതിക്കാത്തത്, അങ്ങനെ തോന്നിയിട്ട് അവരതിന് അഡിക്റ്റായി പോകുന്ന രീതിയിൽ നമ്മൾ അറിയാതെ അപ്പുറത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഗെയിം കളിക്കാനും കാർട്ടൂൺ കാണാനൊക്കെ സമയം കൊടുക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ അവരതിൽ ലയിച്ചു പോയാൽ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. അക്രമവാസന വളരും. കാരണം ഗെയിമിൽ കൂടുതലും വെടിവെപ്പും പൊളിച്ചിടലും വീട് പൊളിച്ചിടലും, ആംഗ്രി ബേബീസ് എന്തായാലും ആംഗ്രി ബോയ്സ് അതാ, വീട് പൊളിച്ചിടുക, പിന്നെ വെടിവെച്ച് കൊല്ലുക, അങ്ങനെ ഒരുപാട് അക്രമങ്ങളാണ് കൂടുതലും. ആ ചെറിയ പ്രായമല്ലേ അവിടെ മനസ്സിലത് വളരും. അതുപോലെ നമ്മുടെ ചാനലുകളിൽ ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ശിവ എന്നാണ് പേര്. ശിവ, ശിവ അറിയോ മക്കളെ? അറിയോ ശിവ അറിയാന്നുള്ള കുഞ്ഞു മക്കളെന്ന് കൈ പൊക്കി എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ഒക്കല്ലേ അളിയാ, കുഴപ്പമാവും ഇയാളിങ്ങനെയൊക്കെ ചോദിക്കും, നമ്മൾ പൊക്കി അതോടുകൂടി നമ്മളെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന്. ശിവ എന്ന് പറയുന്ന ഒരു കാർട്ടൂണാണ്. എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തിലെ ദൈവങ്ങളെക്കുറിച്ച് പറയുന്ന കാർട്ടൂണൊന്നുമല്ല, മറിച്ച് ഒരു സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റായ ഒരു സഹോദരൻ ഈ സൈക്കിളിൻ്റെ മുകളിൽ സഞ്ചരിക്കും. കൂട്ടുകാർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ ആ കൂട്ടുകാർ ശിവ എന്ന് വിളിക്കുമ്പോൾ ഈ ശിവ സൈക്കിളിലൂടെ പറന്നു വന്നിട്ട് എല്ലാരെ ഈടിച്ച് നിരത്തി അങ്ങ് പോകും. ഇതാണ് ശിവ എന്ന് പറഞ്ഞ കാർട്ടൂൺ. ഇന്ന് നമ്മുടെ മുസ്ലിം മക്കൾ വാപ്പാക്ക് സുഖമില്ലാതായാലും ശിവ രക്ഷിക്കണേ, ഓടി വരണേ എന്ന് പറഞ്ഞു അല്ലേ, ഓടി വരണേ എന്ന് പ്രാർത്ഥിക്കും. ഉമ്മാക്ക് മരുന്ന് വാങ്ങണം, മെഡിക്കൽ സ്റ്റോറിൽ പോകണം, ശിവ എന്ന് വിളിക്കും. ഏത് ശിവ വരാൻ? പക്ഷേ ഇവരെ കൊണ്ട് വിളിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഈ കാർട്ടൂണിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തലയുടെ വിജയമാണ്. ഈ മക്കളെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കാൻ പറ്റും. ഇവർക്ക് വേണമെങ്കിൽ ആ കാർട്ടൂണിന് രജനീകാന്തെന്നോ വിജയകാന്തെന്നോ ഒക്കെ പേരിടാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മുസ്ലിം കുട്ടി അങ്ങനെ വിളിച്ചാൽ അതുകൊണ്ട് വലിയ സുഖം ഉണ്ടാവില്ല. ശിവ എന്ന് തന്നെ വിളിക്കുമ്പോൾ എന്ത് രസമാണ്. അതുകൊണ്ട് അവൻ്റെ വിശ്വാസത്തിനവരെ ചോദ്യം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതറിയുന്നില്ല. അങ്ങനെയൊന്നും പറയരുത് സാറേ, അങ്ങനെയൊന്നും ഒരു ദുരൂഹത നമുക്കിടയിലില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ വിശ്വാസത്തെ തുരന്ന് തിന്നുന്നവർക്ക് അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ മക്കൾ നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതുമോ? ഈ മക്കൾ നമുക്ക് വേണ്ടി ഖുർആൻ ഖത്തം ചെയ്യുമോ? ഈ മക്കൾ എന്റെ വാപ്പ മരിച്ചു, വാപ്പയുടെ ഖബറിലേക്കാണ് ഇതെന്ന് പറഞ്ഞിട്ട് യാസീൻ ഓതുമോ? ഈ മക്കൾ വളർന്നു വരുമ്പോൾ ഖുർആനിന്റെ ഒരു ബന്ധം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? 10 വയസ്സുള്ള കുഞ്ഞിനെ ഒരു സ്കൂളിൽ അവന്റെ ബാഗിൽ നിന്ന് കഞ്ചാവിന്റെ കവർ കണ്ടതുകൊണ്ട് ഇറക്കി വിട്ടു. മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ ഉമ്മ പറഞ്ഞു കിട്ടിട്ടുണ്ട്, വാപ്പ മക്കത്ത് പോയിട്ടുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരുടെ സാഹചര്യം തിരിച്ചറിയാൻ ആ ഉമ്മാക്കൂപ്പാക്കും കഴിഞ്ഞില്ല, അവരെ അതനുസരിച്ച് മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ട് പോവില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അഭിമാനത്തോടുകൂടി കാത്തിരിക്കുന്ന കവ്വായയിൽ വന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ല, നമുക്കവരെ ഖുർആനുമായി ബന്ധപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ല,
ദുനിയാവിന്റെ സുഖരസങ്ങൾ വന്ന് മൂടിക്കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖുർആൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം, എത്ര വേണമെങ്കിലും പാരായണം ചെയ്യാം, എത്ര പഠിച്ചാലും തീരില്ല ഖുർആൻ. വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ ഒരു വർഷം കൊണ്ട് ബാക്കവി ബിരുദമെടുക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മി പോലും പഠിപ്പിച്ച് തീർക്കാ ചില ഉസ്താദുമാർക്ക് കഴിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന്റെ 19 അക്ഷരങ്ങളാണ് ഖുർആനിൽ. അതിന്റെ ഓരോ അക്ഷരങ്ങളുടെയും എന്തിന് ബിസ്മി അത് കൊണ്ടുവന്നു എന്ന ചർച്ചയിൽ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും മുഅല്ലിമീങ്ങളും ഒക്കെ ചർച്ച ചെയ്ത ചർച്ചകൾ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിലെ പണ്ഡിതന്മാർ തുടങ്ങി വെക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വർഷം പഠിച്ചാലും ബിസ്മി തീരില്ല. പിന്നെ എങ്ങനെയാണ് ഖുർആനിന്റെ പഠനം തീരുക? അതുകൊണ്ടാണ് ഉസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മുടെ മക്കൾ പഠിക്കട്ടെ, എത്ര വേണമെങ്കിലും നമ്മുടെ മക്കൾ പഠിക്കട്ടെ, സുലുസുല്ലി ശറാബ്, അതേ ഭക്ഷണത്തിന് മാത്രമാണ് നിയന്ത്രണമുള്ളത്, അറിവിന് നിയന്ത്രണമില്ല, ഖുർആൻ പഠിക്കുന്നതിന് നിയന്ത്രണമില്ല. ഏത് പ്രായത്തിലും പഠിക്കാം, ഏത് കാലത്തും പഠിക്കാം, എത്ര ദിവസവും പഠിക്കാം, എത്ര കഷ്ടപ്പെട്ടും പഠിക്കാം, പക്ഷേ ഭക്ഷണത്തിനാണ് നിയന്ത്രണം, ഖുർആൻ പഠിക്കുന്നതിന് നിയന്ത്രണമില്ല. ഭക്ഷണത്തിന് നിയന്ത്രണമുണ്ട്, ഖുർആൻ പഠിക്കുന്നതിന് നിയന്ത്രണമില്ല. ഭക്ഷണത്തിന് നിയന്ത്രണമുണ്ട് എന്ന് കണ്ണൂർ ജില്ലക്കാർ വീണ്ടും 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 തിരിച്ചറിയണം, ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി പോവും. 4 മണിക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ ചായ പറഞ്ഞാലോ പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാരിക്ക് അള്ളാഹു എല്ലാറ്റിലും മുട്ടയുണ്ടാവും, എല്ലാത്തിലും ഇറച്ചി ഉണ്ടാവും. മുഹീദ്ദി മാല എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇപ്പൊ മുട്ട മാല വരെ കഴിക്കേണ്ടി വന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന്. എന്തെല്ലാം ഉണ്ട്, ടയറ് പത്തിരി ഉൾപ്പെടെ MRF ടയറിനെക്കാലും കട്ടിയുള്ള പത്തിരിയുണ്ട്. ഒരു റമദാൻ 1 ഉണ്ടാക്കി കൊടുത്താൽ ഭർത്താവ് പെരുന്നാൾ വരെ തിന്നാലും തീരത്തില്ല, ആ രീതിയിലുള്ള പത്തിരിയുണ്ട് കേരളത്തിൽ. അതിനേക്കാളും ചെറിയ പത്തിരിയുണ്ട് കണ്ണൂർ പത്തിരി, അതിന് നുണപ്പത്തിരി എന്നാണ് പറയുക. അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ്, സ്ത്രീകൾക്ക് ഇങ്ങനെ തമാശ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. അങ്ങനെ വിവിധ ഇനം ഭക്ഷണങ്ങളാണ് അല്ലേ. ഈ ഭക്ഷണം നമുക്ക് നിയന്ത്രിച്ചേ മതിയാവുള്ളൂ. ഒസാലി ഇമാമ് പറഞ്ഞത് സുലുസുല്ലി ശറാബ്, വയറിന്റെ 3 വയറിനെ തിരിച്ചാൽ 1/3 വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വയറിന്റെ 1/3 വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വയറിന്റെ 1/3 വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയ കമീസിട്ട തടിയുള്ള ആ സഹോദരൻ ചിരിക്കാണ്, ഉസ്താദ് എന്നെ നോക്കിയാണോ പറയണത്. വയറിന്റെ 1/3 വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സുലുസുല്ലി ത്വആം, 1/3 ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3 തട്ടായിട്ട് വയറിനെ മാറ്റിയാൽ 1 വെള്ളം നിറയ്ക്കണം, 2 ഭക്ഷണം നിറയ്ക്കണം. ഇനി ഒരു 3 തട്ടുണ്ടല്ലോ, സുലുസുല്ലി നഫസി, അതെന്തിനാണ്? അത് ശ്വാസം വിടുന്നതിന് വേണ്ടിയാണ്. ശ്വാസം വിടണ്ടേ? അത് ശ്വാസം വിടുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ തിരിച്ചിട്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കഴിയില്ല അല്ലേ. ഇന്നെന്തൊക്കെ രോഗങ്ങളാണ്, എന്തൊക്കെ പ്രയാസങ്ങളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഏതൊക്കെ വിധത്തിലുള്ള ഭക്ഷണങ്ങളാണ്, നമ്മുടെ ശരീരത്തിന് രോഗം തരുന്ന എത്രയോ ഭക്ഷണ രീതികളുണ്ട്. അള്ളാഹു തആല നമ്മയൊക്കെ അത്തരം അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുലുസുല്ലി സറ, 1/3 വെള്ളം, 1/3 ഭക്ഷണം, 1/3 ശ്വാസം വിടാനിട്ടേക്കണം. എങ്കിലേ നമുക്ക് പടച്ചവന് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് വരുള്ളൂ. ഭക്ഷണം ഒരുപാടായി പോയാൽ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് ഭക്ഷണം കഴിച്ചു പോയാൽ അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ഷീണം കൊടുക്കുന്നതാണ്, അവന്റെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം വരും, അവൻ ഇബാദത്ത് ചെയ്യാൻ മനസ്സ് വരില്ല, അവന് തളർച്ച വരും, അവന് പ്രയാസം വരും, അവന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഭക്ഷണത്തെ നിങ്ങൾ ക്രമീകരിക്കണമെന്ന് ബഹുമാനനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയന്ത്രണമില്ലാത്തരെന്തിനാണ്? അറിവ് പഠിക്കുന്നതിനാണ്, എത്ര പാതിരാത്രിയും പഠിക്കാം. അതുകൊണ്ട് ലോകത്ത് മരണത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞ ഒരു വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുത്തഅല്ലിമീങ്ങളോട് മാത്രമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. പക്ഷേ ഇൽമ് പഠിക്കുന്ന ഒരു മുത്തഅല്ലിമ് അവന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ലെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് പഠിക്കുന്ന മുതഅല്ലിമ മരണത്തെ ചിന്തിക്കാൻ പാടില്ല. ആ മുതഅല്ലിമ മരിക്കുമെന്ന് ചിന്തിക്കാതെ പഠിക്കണം. അവൻ പഠിച്ച് ആലിമാകണം, അവൻ പഠിച്ച് ഉന്നതമായ സ്ഥാനത്തിലെത്തണം. അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ചിന്തിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അറിവിന്റെ മഹത്വത്തെ മഹാത്മ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാലിന്റെ മുടന്തുള്ള ആളായിരുന്നു. നടന്നു പോകുമ്പോൾ ചെറിയ മുടന്തുണ്ട്, എല്ലാവരും നോക്കിയ തൽപുരത്തോടുകൂടിയാണ് കാണുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ ജനങ്ങളൊക്കെ കളിയാക്കുമായിരുന്ന ഒന്നരക്കാരൻ എന്ന് വിളിച്ചിരുന്നു. ഒന്നരക്കാലനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് വിളിച്ചിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അത് കേൾക്കുമ്പോ സങ്കടം വന്നിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മക്കയിലോ മദീനയിലോ ഒരാളെ കളിയാക്കി പേര് വിളിക്കാത്ത റസൂലേ നബി മുഹമ്മദ് മുസ്തഫ, ഒരാളെ പരിഹരിച്ച് വർത്തമാനം പറയാത്ത നബിയേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാ നീ സങ്കടം വരല്ല മസ്ഊദേ, നിന്റെ മനസ്സിൽ വേദന വരല്ല മസ്ഊദേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നരക്കാരൻ എന്ന് വിളിച്ച് കളിയാക്കിയ ജനങ്ങളെ വിളിച്ചിട്ട് ആരംഭ റസൂല് പറഞ്ഞു തന്നറിയോ, നാളെ പരലോകത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അറിവുകളും അദബുകളും തൂക്കി നോക്കിയാൽ അത് ഉഹുദ് മലയേക്കാൾ വലിപ്പമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഇൽമ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ഖുർആൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ആ ഖുർആൻ സ്വീകരിച്ചത് കൊണ്ടാണ് അവര് നാളെ പരലോകത്ത് ത്രാസിൽ വെക്കുമ്പോഴല്ലാ അതിന് വലിയ വിലയാണ് പടച്ചതമ്പുരാൻ കൊടുക്കുന്നത്, അതിന് വലിയ സ്ഥാനമാണ് അല്ലാഹു കൊടുക്കുന്നത്. ആ ഖുർആൻ മനസ്സിന്റെ അകത്തുള്ളവര് നന്മ തിന്മ തൂക്കി നോക്കുന്ന ത്രാസിൽ അല്ലാഹു കൊടുക്കുന്നത് വലിയ വെയിറ്റാണ്, വലിയ ഭാരമാണ്. ആരംഭ റസൂല് പറയുന്ന അള്ളാഹുവിന്റെ പള്ളികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലോ ഇല്ലെങ്കിൽ മനുഷ്യർ താമസിക്കുന്ന വീടുകളിലോ പരിശുദ്ധ ഖുർആൻ ഒരുമിച്ചിരുന്നിട്ട് യത്ലൂന കിതാബല്ലാ ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതിയാൽ വയത്തദാ റസൂനഹു ബൈനഹും പരസ്പരം ഖുർആൻ പഠിച്ചാൽ ഇന്ന് ഖവ്വായിൽ നിന്ന് പ്രസംഗം ചെറുവിച്ചുപോയ ഏതെങ്കിലും ഒരു സഹോദരൻ സ്വന്തം വീട്ടിൽ പോയിട്ട് ഖുർആൻ ഓതിയാൽ അവന്റെ വീട്ടിൽ നിന്നിട്ട് ഖുർആൻ നിവർത്തി വെച്ചിട്ട് ഓതിയാൽ അവന്റെ മക്കൾ വരുമ്പോ ഖുർആൻ അവർക്ക് പറഞ്ഞുകൊടുത്താൽ അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്തെന്നറിയോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന രക്ഷകൾ എന്തെന്നറിയുമോ. എന്റെ കണ്ണൂർ ജില്ലയിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് സിനിമ കാണുന്ന ഉമ്മത്തെ, ഒരുമിച്ചിരുന്ന് സീരിയൽ കാണുന്നവരെ, ഒരുമിച്ചിരുന്ന് സർക്കസ് കാണുന്നവരെ, ഒരുമിച്ചിരുന്ന് നുണ പറയുന്നവരെ, ഒരുമിച്ചിരുന്ന് അനാവശ്യം പറയുന്നവരെ, ഒരുമിച്ചിരുന്ന് അനാശാസ്യം കണ്ട് അനുഭവിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു യത്ലൂന കിതാബല്ലാ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ആരെങ്കിലും ഖുർആൻ ഓതിയാൽ വീട്ടിന്റെ അകത്ത് ഭാര്യയും ഉമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ഇത് ഖുർആനിന്റെ അത്ഭുതമാണെന്ന് ഭർത്താവ് പറഞ്ഞുകൊടുത്താൽ എന്ന കവ്വായിൽ വന്ന് പ്രസംഗം കേട്ടുപോയ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട സഹോദരൻ തന്റെ വീട്ടിൽ പോയിട്ട് തന്റെ ഭാര്യയോടോ തന്റെ പ്രിയപ്പെട്ട മക്കളോടോ ആ ഖുർആനിന്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്താൽ ഒന്നാമത്തെ രക്ഷ എന്തെന്നറിയോ, ഇല്ല നസലത്ത് അലൈഹി മുസ്സകീന അവർക്ക് അല്ലാഹു സമാധാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.